നിയമലംഘനത്തിന്റെ MLA മാതൃക. തോമസ് ചാണ്ടിക്ക് പിന്നാലെ നിലമ്പൂരിലെ ഇടത് MLA PV അൻവറിന്റെ നിയമലംഘനവും സർക്കാരിന് തലവേദനയാവുകയാണ്. ജൈവ വൈവിധ്യ പ്രദേശമായ കോഴിക്കോട്ടെ കക്കാടംപൊയിലിൽ സാധാരണ പാർക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് MLA വാട്ടർ തീം പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. നിയമലംഘനം ബോധ്യപ്പെട്ടിട്ടും സർക്കാർ സംവിധാനങ്ങൾ MLAയുടെ ബിസിനസ്സിന് കൂടെ പിടിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരും നിയമലംഘനത്തിന് കൂട്ടുനിന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. സമുദ്രനിരപ്പിൽ നിന്നും 2800 അടി ഉയരത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലാണ് കക്കാടംപൊയിൽ എന്ന ഗ്രാമം. 2015 PVR എന്റർടൈൻമെന്റ്സിനു വേണ്ടി PVNവർ MLA ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ വാങ്ങിക്കൂട്ടുന്നത്. 12 ഏക്കറിലുള്ള 2 മലകൾ ഇടിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്തു. വിനോദസഞ്ചാര വികസനത്തിനെന്ന പേരിൽ പരിസ്ഥിതി ദുർബല മേഖലയിൽ ഒരു പാർക്ക് നിർമ്മിക്കുക, അതും സകല നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട്. അതിനു പിന്നിൽ ഒരു ജനപ്രതിനിധിയാണെങ്കിലോ? കക്കാടംപൊയിലിലെ നേച്ചർ പാർക്കിന്റെ മറവിൽ നടന്ന നിയമലംഘനങ്ങൾ എന്തെല്ലാം ഞങ്ങൾ അന്വേഷിക്കും. 2016 കൂടരഞ്ഞി പഞ്ചായത്തിൽ MLA നൽകിയ അപേക്ഷ മുതൽ വെട്ടിപ്പുകൾ തുടങ്ങുകയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനായി ഒരു സാധാരണ പാർക്കിന് അനുമതി വേണമെന്നായിരുന്നു ആവശ്യം. ഒരേ സ്ഥാപനത്തിന് ലൈസൻസ് നേടുന്നതിനും പുതുക്കുന്നതിനും നൽകിയ അപേക്ഷകളിൽ MLA നൽകിയത് വ്യത്യസ്ത മേൽവിലാസങ്ങൾ. നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് എവിടെയാണെന്നോ സ്ഥലത്തിന്റെ മറ്റു വിവരങ്ങളോ അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ 2016 പ്രവർത്തനം തുടങ്ങിയത് 2 ലക്ഷത്തിലേറെ ലിറ്റർ വെള്ളം സംഭരിക്കുന്ന, ഒന്നിലേറെ സുരക്ഷാ ഏജൻസികളുടെ അനുമതി ആവശ്യമുള്ള വാട്ടർ തീം പാർക്ക്. പാർക്കിന് അനുമതി നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇപ്പോൾ മറുപടിയുമില്ല. ആദ്യത്തെ അഡ്രസ്സ് ഒരു കോഴിക്കോട് അഡ്രസ്സാണ്, അദ്ദേഹം തിരുവനന്തപുരം. ഒരു വ്യക്തി തന്നെ പല അഡ്രസ്സിൽ തരുമ്പോൾ അതിനകത്ത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പ്രശ്നമില്ലേ? ഈ ശ്രദ്ധക്കുറവാണ് ഒരു സുരക്ഷാ ഏജൻസിയുടെയും മുൻകൂർ അനുമതിയില്ലാതെ പാർക്ക് കെട്ടിപ്പൊക്കാൻ MLAക്ക് തുണയായതെന്നും വ്യക്തം. ഏറെ അപകട സാധ്യതയുള്ള സ്ഥലത്തെ മുഴുവൻ കെട്ടിടങ്ങൾക്കോ റൈഡുകൾക്കോ ഫയർഫോഴ്സിന്റെ മുൻകൂർ അനുമതി തേടിയിരുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ എത്തേണ്ട ഇത്തരത്തിലൊരു അപേക്ഷ കണ്ടിട്ടേയില്ലെന്ന് ജില്ലാ ഫയർഫോഴ്സ് മേധാവി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മൾ കൊടുക്കണമെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ അതോറിറ്റി വഴിയാണ് വരുന്നത്. യാതൊരു പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരമുള്ള സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് നൽകിയ വിവരാവകാശ രേഖയിൽ അത്തരമൊരു പഠനം നടന്നിട്ടില്ലെന്നും പ്രവൃത്തി തുടങ്ങുന്ന സമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പാർക്കിനില്ലായിരുന്നുവെന്നും വ്യക്തമാകുന്നു. നിയമലംഘനങ്ങൾ ഇങ്ങനെ എണ്ണമിടാൻ കഴിയുമ്പോൾ സ്വാധീനത്തിന്റെ മറവിൽ എല്ലായിടത്തും തടസ്സങ്ങൾ ഒഴിവാകുകയായിരുന്നുവെന്ന് വേണം കരുതാൻ. MLAയുടെ പ്രതികരണം തേടിയെങ്കിലും ലഭ്യമായില്ല. സുരേഷ് നായർക്കൊപ്പം കക്കാടംപൊയിലിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.